രാജ്യത്ത് ഒരു സംസ്ഥാനത്തു കൂടി ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാകുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നും ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനവുമായ മഹാരാഷ്ട്രയിൽ ബി ജെ പി മുഖ്യമന്ത്രിയായി ഫഡ്നാവിസ് ഉടൻ സത്യപ്രതിജ്ഞ ചെയ്യും. മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞ ഇന്ത്യ സഖ്യത്തിനെതിരെ ഒറ്റയ്ക്ക് ഭരിക്കാൻ അടുത്തുള്ള ഭൂരിപക്ഷം തന്നെ ബി ജെ പി നേടിയിരുന്നു. ഏതെങ്കിലും ഒരു സഖ്യകക്ഷി മാത്രം മതിയായിട്ടും ബി ജെ പി ഷിൻഡെയുടെ ശിവസേനയ്ക്കും അജിത് പവാറിന്റെ എൻ സി പിക്കും മന്ത്രിസഭയിൽ വലിയ പ്രാതിനിധ്യം നൽകുകയാണ്. മുൻപ് കേന്ദ്രത്തിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരണ ഭൂരിപക്ഷം കിട്ടിയപ്പോഴും ഘടകകക്ഷികളെ കൂട്ടിയായിരുന്നു സർക്കാർ ഉണ്ടാക്കിയത്. ഇപ്പോൾ മഹാരാഷ്ട്രയിലും ഘടകകക്ഷികൾക്ക് മതിയായ പ്രാധാന്യം നൽകുന്നു. പാലം കടക്കുവോളം നാരായണ എന്നും പാലം കടന്നാൽ കൂരായണ എന്നും അധികാര തർക്കവും ചവിട്ടിത്താക്കലും ചതിയും നരേന്ദ്രമോദി ഒരിക്കലും ഘടകകക്ഷികളോട് ചെയ്തിട്ടില്ല. മഹാരാഷ്ട്രയിൽ ബി ജെ പി മുഖ്യമന്ത്രിയായി ഫഡ്നാവിസ് എത്തുമ്പോൾ ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയ്ക്ക് 3 ബിഗ് ടിക്കറ്റ് പോർട്ട്ഫോളിയോകൾ ഉൾപ്പെടെ 12 മഹാരാഷ്ട്ര ക്യാബിനറ്റ് ബർത്ത് ബി ജെ പി നൽകുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. മഹായുതി സഖ്യത്തിലെ മൂന്നാം കക്ഷിയായ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിക്ക് മന്ത്രിസഭയിൽ 9 സീറ്റുകൾ ലഭിച്ചേക്കുമെന്ന് വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. മന്ത്രിസഭയിലെ പകുതി മന്ത്രിമാരും ബി ജെ പിക്കാർ ആയിരിക്കും. മുഖ്യമന്ത്രിയടക്കം പരമാവധി 43 മന്ത്രിമാർ ഉണ്ടാകും യു പി കഴിഞ്ഞാലുള്ള ഈ വലിയ സംസ്ഥാനത്തിന്റെ ഭരണത്തിനായി. ബി ജെ പിയുടെ തീരുമാനം നിഷ്കളങ്കമായി അംഗീകരിച്ച ഷിൻഡെയ്ക്ക് നഗരവികസനം, പൊതുമരാമത്ത് വകുപ്പ്, ജലവിഭവം എന്നീ 3 പ്രധാന മന്ത്രാലയങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ മുഖ്യമന്ത്രി ബി ജെ പിയിൽ നിന്നായിരിക്കുമെന്നും സേനയിൽ നിന്നും എൻ സി പിയിൽ നിന്നും ഓരോരുത്തർ വീതം 2 ഉപമുഖ്യമന്ത്രിമാരെയും പേരെടുത്തേക്കുമെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ വാരാന്ത്യത്തിൽ നടത്താമെന്ന് അജിത് പവാർ പാർട്ടി നേതാക്കളോട് പറഞ്ഞതായും വൃത്തങ്ങൾ അറിയിച്ചു. അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തീരുമാനത്തെ ശിവസേന പിന്തുണയ്ക്കുമെന്ന് ഷിൻഡെ പ്രഖ്യാപിച്ചു. താനൊരു തടസ്സമാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ഷനിൽ ബി ജെ പി കൂറ്റൻ ഭൂരിപക്ഷമായ 132 സീറ്റുകൾ നേടി. ഇതിനിടെ ഷിൻഡെ മുഖ്യമന്ത്രി പദത്തിനായി നീക്കം നടത്തിയപ്പോൾ മറ്റൊരു ഘടകകക്ഷിയായ അജിത് പവാർ ബി ജെ പി മുഖ്യമന്ത്രിക്കായി വാദിച്ചു. 288 സീറ്റുകളുള്ള നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിലെത്താൻ ഷിൻഡെയുടെ പിന്തുണ ആവശ്യമില്ല എന്നാണ് ഇതിനർത്ഥം. ബി ജെ പി ഇതുവരെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ നേതാവും കൂറ്റൻ വിജയത്തിന്റെ ശില്പിയുമായ മുൻ മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് മുൻതൂക്കം. ഈ തെരഞ്ഞെടുപ്പിലെ മഹായുതി വിജയത്തിന്റെ പ്രധാന ശില്പികളിൽ ഒരാളായി നാഗ്പൂർ സൌത്ത് വെസ്റ്റ് എം എൽ എ കൂടിയായ ഫഡ്നാവിസിനെ കണക്കാക്കപ്പെടുന്നു. ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഉദ്ധവ് താക്കറെ സർക്കാരിനെ താഴെ ഇറക്കിയപ്പോൾ സഖ്യത്തിലെ ഏറ്റവും വലിയ പങ്കാളി ബി ജെ പി ആയിരുന്നു എങ്കിലും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും രണ്ടാം സ്ഥാനത്തെത്താൻ ഫഡ്നാവിസ് സമ്മതിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി മികച്ച പ്രകടനത്തിലേക്ക് നയിച്ചതിന് അദ്ദേഹത്തെ ഇത്തവണ മുഖ്യമന്ത്രിയാക്കണമെന്ന് ബി ജെ പി പ്രവർത്തകർ ആഗ്രഹിക്കുന്നു. എൻ സി പിയും ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയായി അംഗീകരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. എന്തായാലും ഇന്ത്യയിൽ ഒരു ശക്തനായ ബി ജെ പി മുഖ്യമന്ത്രി കൂടി ഉദയം ചെയ്യുകയാണ്. യു പി കഴിഞ്ഞാൽ ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിക്കുന്ന മഹാരാഷ്ട്ര കൂടി ബി ജെ പി കൈയടക്കിയതോടെ ഹിന്ദി മേഖലയിൽ കാവ്യതരംഗം തന്നെ അലയടിക്കുകയാണിപ്പോൾ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.